ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങൾ വായിക്കും. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇവിടെ സഭയെക്കുറിച്ചുള്ള ഒരു പരാമർശം ദേവദാസൻ നടത്തുന്നത് വളരെ ശ്രദ്ധേയമായി തോന്നുവാനിടയായി. അതായത്, സ്വർഗത്തിലെ ദൂതന്മാർക്ക് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറയുന്നത് ദൂതന്മാരെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ് എന്ന് നാം ഇന്നലെ ചിന്തിച്ചു. ദൂതന്മാർക്ക് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അറിയുന്നത്, അറിയായി വരുന്നത്, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നത് സഭയാണ്, സഭ മുഖാന്തരമാണ് എന്നാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ പുതിയ നിയമസഭയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭ എന്ന വിഷയം നാം പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധ കൊടുത്ത് സമയമെടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ് സഭ എന്നുള്ളത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. വേദപുസ്തകത്തിൽ സഭ എന്ന പദം പല നിലകളിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു സമൂഹത്തെ സഭ എന്ന് പറയുന്നുണ്ട്, ഒരു കൂട്ടത്തെ, ഒരു യോഗത്തെ, ഒരു സമിതിയെ എല്ലാം സഭ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭ എന്ന വാക്ക് എക്ലീസിയ എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എക്ലീസിയ എന്ന വാക്ക് എക്ക്, കലയോ എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു വാക്കാണ് എക്ലീസിയ. അതിന്റെ ആ വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെടുന്ന സമൂഹം എന്നാണ് ആ വാക്കിന് അർത്ഥം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ സഭ എന്ന ആ വിഷയത്തിന് പുറത്തും എക്ലീസിയ എന്ന വാക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആഥൻസിലെ അസംബ്ലി എക്ലീസിയ എന്ന് വിളിക്കപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ 115 പ്രാവശ്യം അല്ലെങ്കിൽ 115 സ്ഥാനങ്ങളിൽ എക്ലീസിയ എന്ന പദം വരുന്നുണ്ട്. 115 സ്ഥാനങ്ങളിൽ എക്ലീസിയ വരുന്നുണ്ട്. എന്നാൽ ഇവയിൽ 110 സ്ഥലത്ത് മാത്രമാണ് സഭയെ കുറിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ നിയമ സഭയെ കുറിക്കാനായിട്ട് ഈ വാക്ക് ഉപയോഗിച്ച് കാണുന്നു. എന്നാൽ ബാക്കിയുള്ള 5 സ്ഥലത്ത്, ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 19:32, അവിടെ ജനസംഘം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 19:39 ധർമ്മസഭ, 7:38 മരുഭൂമിയിലെ സഭ, 19:41 എബ്രായർ 2:12 സഭ. ഇങ്ങനെ ഈ പറയുന്ന വേദഭാഗത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പുതിയ നിയമസഭ എന്ന അർത്ഥത്തിലല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ഈ വിഷയത്തിന്റെ പഠനത്തിൽ ഒരു നമുക്ക് ചില അറിവ് നൽകുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. സഭ എന്ന ആ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ കുറഞ്ഞത് ഒരു 4 കാര്യങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് പഠിക്കാനുണ്ട്. ഒന്ന്,
ഒരു പ്രത്യേക സ്ഥലത്ത് അഥവാ പ്രാദേശികമായിട്ട് കൂടി വരുന്ന വിശ്വാസികളെയാണ് എക്ലീസിയ എന്ന പദം സൂചിപ്പിക്കുന്നത്. അവർ ആരാധനയ്ക്കായിട്ട് ഒരു സ്ഥലത്ത് കൂടി വരുന്നു. അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെയാണ് അവിടെ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5:11, അതുപോലെ 11:26 അവിടെയൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്, ഏതെങ്കിലും വ്യക്തികളുടെ വീട്ടിൽ കൂടി വന്ന സഭയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. റോമർ 16:23 അങ്ങനെ ഒരു സഭയെക്കുറിച്ച് ഉള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ക്രിസ്തുവിനെ സാക്ഷിക്കുകയും ആരാധനയ്ക്കായി സംഘടിക്കുകയും ചെയ്യുന്ന ലോകം മുഴുവനുമുള്ള വിശ്വാസികളെ ഒന്നായി ചേർത്ത് സഭ എന്ന് വിളിക്കാം. 1 Cor 10:32 അത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ 11:32 നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4, സ്വർഗത്തിലും ഭൂമിയിലുള്ളതും രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നതുമായ മുഴുവൻ വിശ്വാസികളുടെയും സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് സഭ എന്ന് വിളിക്കാം. അത് Ephesians 1:12, 22:3, 10 ഇപ്പൊ വായിച്ച വാക്യം, അവിടെയൊക്കെ നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. അതിന് വേദപുസ്തകത്തിൽ ആ വാക്കില്ലെങ്കിലും സാർവത്രിക സഭ എന്ന് അതിനെ വിളിക്കാറുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്താൽ പരസ്പരവും ക്രിസ്തുവിനോടും ചേർക്കപ്പെട്ട വിശ്വാസികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പദമാണ് സഭ. 1 Cor 12:12-13 വാക്യങ്ങൾ അതിന് ഉപോത്ബലകമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സഭയുടെ കാലപരിധി എന്ന് പറയുന്നത് പെന്തക്കോസ്തു നാൾ മുതൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം വരെയുള്ള ആ ഒരു നീണ്ട കാലമാണ് സഭയുടെ കാലാവധി. അതിന് സഭായുഗമെന്നും കൃപായുഗമെന്നും ഒക്കെ പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ കൃപായുഗത്തിൽ ദൈവത്തിന്റെ പ്രധാനമായ നിർണയം എന്ന് പറയുന്നത് സഭയെ പണിയുക എന്നുള്ളതാണ്. Matthew 16:18 അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്നെയല്ല, അപ്പോസ്തല പ്രവൃത്തി 15:14, ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ എന്ന് യാക്കോബ് പറയുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവിടെയും സഭ എന്ന വാക്കാണ്, സഭയെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവ സഭയെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്ന് നാം ഈ എഫേസ്യ ലേഖനത്തിൽ നിന്ന് പഠിച്ചു. അതുപോലെ ദൈവത്തിന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയായ സഭ ദൈവത്തിന്റെ നിവാസവും വിശുദ്ധ മന്ദിരവുമാണ് എന്ന് Ephesians 1:6 നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. Ephesians 5:25-27 വാക്യങ്ങളിൽ അത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഈ ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 Cor 11:2-4 വാക്യങ്ങളിൽ ക്രിസ്തു എന്ന പുരുഷന്, ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാണ് സഭ എന്ന് നാം വായിക്കുന്നുണ്ട്. നോക്കുക, അപ്പോൾ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പ്ലാൻ, സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ചിന്ത, ദൈവത്തിന്റെ ആ കാഴ്ചപ്പാട് ഈ വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ മാർമീക ശരീരമാണ് ഈ സഭ എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നാം ഇന്ന് അംഗങ്ങളായിരിക്കുന്ന ആ സഭയുടെ വലിപ്പവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കി സഭയെ നാം സ്നേഹിക്കണം, നാം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ സഭയെ സ്നേഹിക്കണം, സഭായോഗങ്ങളെ നാം ആ നിലയിൽ തന്നെ കാണണം, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നാം കടന്നു പോകണം,
വിശ്വാസികൾക്ക് അന്യോന്യമുള്ള ആ ബന്ധം പിന്നെ അത് ദൃഢമായി തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയണം. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഈ വാഴ്ചകളും അധികാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വാഴ്ചത് അത് തന്നെയാണല്ലോ, സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം എന്താണ് സഭ മുഖാന്തരം അറിയായി വരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, നമ്മെ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ദൂതന്മാർ. ദൂതന്മാരാരാ ദൂതന്മാർ? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ എന്ന് നാം വായിക്കുന്നു. അപ്പോൾ നമ്മുടെ സേവകാത്മാക്കളായ ദൂതന്മാർ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് അവർ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യം, നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, സഭ എന്ന് പറയുന്നത് വളരെ അത്യുന്നതമായ ദൈവത്തിന്റെ ഒരു സ്ഥാപനമാണ്. ആ സഭയിൽ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവുമുണ്ട്. ആ സഭയോട് പിന്നെ മോശമായിട്ട് ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം വെറുതെ വിടുകയില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെ കരുതലോടെ സൂക്ഷിക്കാനും കരുതാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ ശിക്ഷ നാം അനുഭവിക്കേണ്ടതായിട്ട് വരും. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ആ സഭയോട് ഏർപ്പെടുന്നവർ വളരെ കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ ഏർപ്പെടുവാൻ ആവശ്യമുണ്ട് എന്ന് തൽക്കാലം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.